നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ വക്താവ് നുബുർ ശർമ്മ ഒരു പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ചിലയിടത്തൊക്കെ അതിനെതിരെ പ്രതിഷേധവും ചില മുസ്ലിം രാജ്യങ്ങൾ പരസ്യമായിട്ട് തന്നെ ഇന്ത്യക്കെതിരെ നിലപാടുമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി അതിനെ തുടർന്നുള്ള മാധ്യമ ചർച്ചകൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇങ്ങേയറ്റത്തുള്ള കേരളത്തിൽ ഇന്ത്യക്ക് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ നാട് കടത്താൻ പോകുന്നു എന്ന തരത്തിലൊക്കെ വളച്ചൊടിച്ചു ചില മുൻ മാധ്യമ പ്രവർത്തകരൊക്കെ ചാനലിൽ ഇരുന്ന് തള്ളിമറിക്കുകയുണ്ടായി അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് റെജിമോൻ കുട്ടപ്പൻ എന്ന വ്യക്തിയുടെ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണെന്നും എൻ്റെ കമ്പനിയിൽ നിന്ന് ഇത്ര ഇന്ത്യക്കാരെ ഞാൻ ടെർമിനേറ്റ് ചെയ്തു എന്നൊക്കെ പാകിസ്ഥാനിലെ തെരുവിലേതോ സൈക്കിൾ റിപ്പയറുകാരൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ട് ദാ കണ്ടോ ഇന്ത്യക്കാർ അനുഭവിക്കുന്നു എന്ന തരത്തിൽ പോസ്റ്റിട്ട മഹാനാണ് റെജിമോൻ ആ കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അതും വലിച്ചുകൊണ്ട് ഓടിയ മുൻ പ്രവർത്തകനാണ് ഇതേപോലുള്ള ആളുകൾ ചാനലിൽ വന്നിരുന്ന് പറയാറുണ്ട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവരെ ഹിന്ദു നാമധാരിയാണെങ്കിൽ കയറ്റിവിടും അല്ലെങ്കിൽ സംഘികളെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ അവരുടെ ജോലി പോകും എന്നും മറ്റുമൊക്കെ എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കുക നിങ്ങൾ കാണുന്നത് കുവൈറ്റ് ന്യൂസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കുവൈറ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു മലയാള ദിനപത്രമാണ് ഒരു പ്രാദേശിക പത്രം എന്നൊക്കെ പറയാം കുവൈറ്റ് സിറ്റി ജൂൺ പതിനൊന്ന് പ്രവാചകനിന്ദയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കുവൈത്തിൽ പ്രതിഷേധം നടത്തിയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാട് കടത്തുവാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്നലെ വെള്ളിയാഴ്ച ജുമു നമസ്കാരത്തിന് ശേഷം ഫഹാഹിൽ പ്രദേശത്ത് വെച്ചാണ് ഒരു കൂട്ടം പ്രവാസികൾ കുത്തിയിരിപ്പും പ്രകടനവും നടത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇത്രയും വായിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഏത് കൂട്ടിലാണ് പ്രതിഷേധം നടത്തിയതെന്ന് തീർച്ചയായിട്ടും ഇന്ത്യ മാപ്പ് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചവർ അവരെയാണ് കയറ്റിവിടുന്നത് അല്ലാതെ റെജിമോം കുട്ടപ്പം പറയുന്ന കണക്ക് സംഘികളെയല്ല കയറ്റിവിടുന്നത് പച്ചയ്ക്ക് പറഞ്ഞ സൂടാപ്പികളെയാണ് കുവൈറ്റ് അറസ്റ്റ് ചെയ്യുകയും നാട് കടത്താനും തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത പ്രവാസികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനും നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനുമാണ് മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശികൾ കുത്തിയിരിപ്പ് സമരങ്ങളോ പ്രകടനങ്ങളോ സംഘടി സംഘടിപ്പിക്കരുതെന്ന് രാജ്യത്തെ നിയമം വ്യവസ്ഥ ചെയ്യുന്നു രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ രാജ്യത്ത് നിന്ന് നാട് കടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി അപ്പോൾ ഈ സുഡാപ്പികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ ലഭിക്കൂ കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നിങ്ങൾ മതത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മതവും വിമർശന വിധേയമാകുക തന്നെ ചെയ്യും അപ്പോൾ മാത്രം അസഹിഷ്ണത കാണിക്കുകയും വികാരം വ്രണപ്പെടുകയും ചെയ്തിട്ട് കാര്യമില്ല ഇനി അതിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്തും ജോലി ചെയ്യുന്ന നിങ്ങൾ സ്വന്തം മാതൃരാജ്യത്തിനെതിരെ അവിടെ പ്രതിഷേധിച്ചാൽ അവിടുത്തെ നിയമം അനുസരിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാനും നാട് കടത്തപ്പെടാനും സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ മുസ്ലിമാണോ എന്ന യാതൊരു പരിഗണനയും കിട്ടില്ല നിങ്ങൾ അവരുടെ കണ്ണിൽ അന്യ രാജ്യ അന്യ രാജ്യത്തെ ഒരു പൗരനാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് പരിഗണിക്കത്തേയില്ല ആ രാജ്യത്തെ എന്ത് നിയമമാണോ അതവർ നടപ്പിലാക്കുകയും ചെയ്യും ഇനിയെങ്കിലും ഒരു എളുപ്പവും സ്വന്തം മാതൃരാജ്യത്തിനെതിരെ ഇതേപോലെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിരുന്ന് സമരം ചെയ്യുന്നവരുണ്ടെങ്കിൽ മൂട്ടിലെ പൊടിയും തട്ടി മര്യാദയ്ക്ക് അവനവൻ്റെ ജോലിയും നോക്കി ജീവിക്കാൻ ജീവിക്കുക എന്ന് മാത്രമേ തൽക്കാലം ഉപദേശിക്കുന്നുള്ളൂ വെബ്ഡസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്